എങ്ങോട്ട് വേണമെങ്കിലും പോകാം മുമ്പോട്ടാണെങ്കിൽ. മരണം വരെ നിർത്താതെ പ്രയത്നിക്കും. ദൈവഭയത്തിലും ആത്മാർത്ഥമായിട്ടും പ്രയത്നിക്കും എന്ന് പറഞ്ഞ ഡേവിഡ് ലിവിങ്സ്റ്റൺ. 1813 മുതൽ 1873 വരെ ജീവിച്ച ഒരു സ്കോട്ടിഷ് മിഷണറി ഡോക്ടറായിരുന്നു. ആഫ്രിക്ക മൊത്തം എക്സ്പ്ലോർ ചെയ്ത മനുഷ്യൻ, ആഫ്രിക്ക ലോകത്തിന് മിഷനായി തുറന്നു കൊടുത്ത, തൻ്റെ ജീവിതയാത്രയിൽ ആഫ്രിക്കയുടെ മൂന്നിലൊന്ന് ഭാഗങ്ങളിൽ പോയിട്ടുണ്ട്. കേപ്പ് മുതൽ ഇക്വേറ്റർ വരെയും അറ്റ്ലാന്റിക് മുതൽ ഇന്ത്യൻ ഓഷ്യൻ വരെയും. രണ്ടാമത്തെ മകനായി തൻ്റെ പിതാവിന് ജനിച്ചു. തൻ്റെ 20-ാമത്തെ വയസ്സിൽ രക്ഷിക്കപ്പെട്ട് ഒരു പുസ്തകം വായിച്ച് ഡോക്ടറായി. ദൈവ വിളി ഉണ്ടാകാൻ കാരണം പല മിഷണറിമാരെ കണ്ടുമുട്ടാനിടയായി. അതിൽ പ്രധാനമായിട്ടും റോബർട്ട് മൊഫറ്റ് എന്ന് പറയുന്ന വളരെ ശക്തനായ ഒരു ദൈവദാസൻ, ആഫ്രിക്കയിൽ പോയ ഒരു ദൈവദാസൻ, 840 ആഫ്രിക്കയിൽ പല വില്ലേജസിലും ദൈവശബ്ദം കേൾക്കാതെയും ദൈവത്തെ അറിയാതെയും അനേകം പേരുണ്ട് എന്ന് പറയുന്ന വാക്കുകളിൽ മിഷണറിയാകാൻ തീരുമാനിക്കുകയും അങ്ങനെ ആ വർഷം തന്നെ ആഫ്രിക്കയിൽ ആദ്യമായി പോയി. അനേകം പ്രയാസവും പ്രതികൂലത്തിൽ കൂടൊക്കെ കടന്നുപോയി. ആരും സുവിശേഷം പറയാത്ത ഭാഗങ്ങളിൽ റോബർട്ടിൻ്റെ ആഗ്രഹപ്രകാരം പോയി. അതിലൊരു വില്ലേജിൽ, സിംഹങ്ങളുള്ള ഒരു വില്ലേജിൽ, ഒരിക്കൽ അവിടെ ഉള്ള വില്ലേജിലെ ആൾക്കാർ സിംഹത്തെ ഓടിച്ചപ്പോൾ ഡേവിഡ് ലിവിങ്സ്റ്റൻ്റെ കൈ വന്ന് കടിക്കുകയും സിംഹം കൈ മൊത്തം ഒടിഞ്ഞു പോവുകയും ചെയ്തു. കയ്യിലൊരു തോക്കുണ്ടായിട്ടും വേദന കാരണം വെടിവെക്കാൻ സാധിച്ചില്ല. 853 തിരിച്ച് ഇംഗ്ലണ്ടിലേക്ക് കടന്നു വന്നു. 52 വളരെ വേദനയോടുകൂടെ കുടുംബത്തെ തിരിച്ച് ഇംഗ്ലണ്ടിൽ വിട്ടു. ഇംഗ്ലണ്ടിൽ വന്നിട്ട് താൻ മിഷണറി യാത്രയെക്കുറിച്ചൊരു പുസ്തകം എഴുതി. അത് നിമിത്തം ലോകം മൊത്തം മിഷണറി ആഫ്രിക്കയെക്കുറിച്ച് അറിയാനായിട്ടും അതിന് വലിയ ഫലങ്ങളുണ്ടായി. തിരിച്ച് ഇംഗ്ലണ്ടിൽ നിന്ന് 858 ബോംബെ വഴി തിരിച്ച് ആഫ്രിക്കയിലെത്തി. ആഫ്രിക്കയിൽ തിരിച്ച് ചെന്ന് അനേകം പേരോട് സുവിശേഷം പറയും. ആയിരക്കണക്കിന് ജനത്തിനോട് സുവിശേഷം പറഞ്ഞു. അവസാന 2 വളരെയധികം വേദനയുള്ള വർഷങ്ങളായിരുന്നു. 873 മുട്ടുമ്മയിൽ നിന്ന് പ്രാർത്ഥിച്ച് ഡേവിഡ് മരിക്കാനിടയായി. 74 വലിയൊരടക്കം വെസ്റ്റ്മിനിസ്റ്റർ ആബിയിൽ കിട്ടി. ഡേവിഡിൻ്റെ ഒരു കൊട്ടേഷൻ ചൈനയിലുള്ള ഒരു മിഷണറി ആവശ്യം അറിഞ്ഞപ്പോൾ പറഞ്ഞു, ഇറ്റ് ഇസ് മൈ ഡിസയർ ടു ഷോ മൈ അറ്റാച്ച്മെൻറ്റ് ടു ദ കോസ് ഓഫ് ഹിം ഹു ഡൈഡ് ഫോർ മീ ബൈ ഡിവോട്ടിങ് മൈ ലൈഫ് ടു ഹിസ് സർവീസ്. എനിക്ക് വേണ്ടി ദൈവൻ തന്ന ദൈവത്തിന് വേണ്ടി ജീവിതകാലം മൊത്തം സേവിക്കണമെന്ന്. തൻ്റെ മിഷണറി വിളിയും ഇതുപോലൊക്കെ തന്നെയായിരുന്നു. റോബർട്ട് മൊഫറ്റ് എന്ന് പറയുന്ന ഒരാൾ ആഫ്രിക്കയിൽ ഇന്നും പല സ്ഥലത്തും, ദർ ഇസ് സ്മോക്ക് ഗോയിങ് ഇൻ തൗസൻഡ്സ് ഓഫ് വില്ലേജസ് വേർ നോ മിഷണറി ഹാസ് എവർ സീൻ ആൻഡ് ഐ ഹാവ് സം ടൈം സീൻ ഇൻ ദ മോർണിംഗ് സൺ എന്ന് പറഞ്ഞ ആ ഒരു വലിയ 20 വാക്കുകൾ ചരിത്രം മാറ്റി എന്ന് പറയുന്ന വാക്കുകൾ കേട്ടാണ് മിഷണറിയാകാൻ തീരുമാനിച്ചത്. ഏറ്റവും കൂടുതൽ ഡേവിഡ് ലിവിങ്സ്റ്റൺ എന്ന് പഠിക്കാനായിട്ടുള്ളത് ഡേവിഡ് ലിവിങ്സ്റ്റൺ്റെ പ്രാർത്ഥനയാണ്. എന്നും പ്രാർത്ഥിക്കുന്നത് ഇങ്ങനായിരുന്നു എന്നാണ് പറഞ്ഞത്. യങ് ഡേവിഡ് യൂസ് ടു ലുക്ക് ഇൻ ടു ഫാദേഴ്സ് ഐസ് ആൻഡ് സേ, യു നോ ഡാഡി, വൺ ഡേ ഐ വിൽ ബി ലൈക്ക് ദാറ്റ്. ഐ വോണ്ട് ബി മിഷണറി, ഐ വോണ്ട് ബി എ ഡോക്ടർ, ഐ വോണ്ട് ടു സെർവ് ഗോഡ്. എന്തൊരു പ്രാർത്ഥന! തന്നെ മുട്ടുമ്മയിൽ നിൽക്കുമ്പോൾ, കർത്താവേ എന്നെ എവിടെ വേണമെങ്കിലും അയച്ചോ, നീ എൻ്റെ കൂടെ മാത്രം മതി. ഏത് ഭാരം വേണമെങ്കിലും എൻ്റെ മേലിട്ടോ, നീ എന്നെ
വഹിക്കാൻ സഹായിച്ചാൽ മതി എന്നുള്ളൊരു പ്രാർത്ഥനാ ജീവിതം ലോകത്തിൻ്റെ അവസാനം വരെ പോകാൻ തയ്യാറായ ഒരു മനുഷ്യൻ. തനിക്ക് പോകുന്നതിൻ്റെ ഒരു ഉദ്ദേശം ഉണ്ടായിരുന്നു. ഇംഗ്ലണ്ടിലൊക്കെ വലിയ മാന്യത കിട്ടി തിരിച്ച് വലിയ ആളായിട്ടൊക്കെ സീരിച്ചപ്പോഴും പിന്നെയും തിരിച്ച് ആഫ്രിക്കയിലും പോയി കേൾക്കാത്തടത്ത് പറയാൻ ഒരു ഭാരമുണ്ടായിരുന്നു. കാരണം അങ്ങനെ ഒരു വിളി ദൈവം കൊടുത്തിരുന്നു. 3, പ്രാവർത്തികമാക്കി. കഷ്ടതകൾ അനേകം ഒന്നിനു പുറകെ ഒന്നായിട്ടുണ്ടായിട്ട് പോലും ഈ മനുഷ്യൻ കർത്താവിന് വേണ്ടി അനേകം വലിയ കാര്യങ്ങൾ ചെയ്തു. 52 കുടുംബത്തെ തിരിച്ചു വിടുമ്പോഴാണെങ്കിലും തിരിച്ച് 64 ബോംബെയിൽ വരുന്നതാണെങ്കിലും 71 വളരെയധികം ശാരീരികമായിട്ട് തളർന്ന് മുമ്പോട്ട് പോകാൻ ഒരു മാർഗവും ഇല്ലാഞ്ഞപ്പോൾ പോലും തൻ്റെ പ്രാർത്ഥനയിലും ആഫ്രിക്കയെക്കുറിച്ചുള്ള ഭാരം തന്നെ മുമ്പോട്ട് കൊണ്ടു. നമ്മൾ എന്താണ് ഭരിക്കുന്നത്? ആഫ്രിക്ക തുറന്നുകൊടുത്തൊരു മനുഷ്യൻ. നമുക്കങ്ങനൊരു ഭാരമുണ്ടോ? അങ്ങനൊരു വിളിയുണ്ടോ? അങ്ങനെയൊരു പ്രാർത്ഥനയുണ്ടോ?